ഒരു നല്ല സദ്യയാണ് കേരളത്തിൻ്റെ ഒഫീഷ്യൽ ലഞ്ചായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിലും നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അറിയാവുന്ന ലഞ്ച് ശരിക്കും പറഞ്ഞാൽ ചോറും സാമ്പാറും മീൻകറി പപ്പടം മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഊണാണ്. അത്തരത്തിൽ ചെറിയ വിലക്ക് ഊണ് കൊടുക്കുന്ന ഒരു ചെറിയ കടയെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷം. സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മഞ്ചേരി നിന്ന് അരീക്കോട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് ചെട്ടിയങ്ങാടി എന്ന് പറഞ്ഞ ചെറിയൊരു അങ്ങാടി ഉണ്ട്. ആ അങ്ങാടി ലെഫ്റ്റ് സൈഡിലാണ് ഇതുപോലെ താഴ്ന്നൊരു ഭാഗത്ത് ഈ ചെറിയ കട ഉള്ളത്. 30 വർഷം മുമ്പ് ഈ കട തുടങ്ങിയ ആൾ ഇന്നില്ല. മോഹനേട്ടൻ്റെ മക്കളാണ് ഇന്ന് ഈ കട കൊണ്ടു നടക്കുന്നത്. ചെറിയ വിലക്ക് നല്ല ഭക്ഷണം എന്നാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ ഒറ്റ വാക്കിൽ പറയാം. രാവിലെ ഇഡ്ഡലി പുട്ട് അതുപോലെ തന്നെ കപ്പ മീൻകറി കഞ്ഞിയാണെങ്കിൽ ഉച്ചക്ക് ചോറാണ് മെയിൻ. 50 രൂപയാണ് ഊണിന് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറികൾക്കൊക്കെ ചിലപ്പോൾ എണ്ണത്തിൽ കുറവുണ്ടാവും. ചോറിൻ്റെ കൂടെ നമുക്കൊരു ഉപ്പേരി ഉണ്ടാവും, അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, 2 തരം കറികളുണ്ടാവും. അതായത് ഒരു സാമ്പാറുണ്ടാവും, ഒരു മീൻകറി ഉണ്ടാവും. ടു ബി ഹോണസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, ഒഴിച്ച് കറികളൊന്നും ഒരുപാട് കട്ടിയില്ല കറിയൊന്നുമല്ല. അതായത് ആ റിച്ച്നെസ് ഇത്തിരി കുറവുണ്ടെങ്കിൽ പോലും ടേസ്റ്റിൽ യാതൊരു കമ്മിയില്ല. 50 രൂപയ്ക്ക് വയറ് നിറച്ച് നമുക്ക് ഊണ് കഴിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അടുത്തുള്ള ജോലിക്കാരും വർക്ക്ഷോപ്പിലെ പണിക്കാരും ഈ റൂട്ടിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിച്ചപ്പം ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ ഇന്നെ ഈ ഒരു കട അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു കാരണം ഇവിടുത്തെ മീൻ വിഭവങ്ങളാണ്. മീൻ പൊരിച്ചത് വെറും 50 രൂപ, ഇട്ടിരിക്കുന്നത് പേതലും അയലയാണ്. മീനിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലും 50 രൂപയ്ക്ക് മീൻ പൊരിച്ചത് കൊടുക്കുന്നൊരു കട, അതും ഇത്ര സൈസിൽ എന്നുള്ളത് വളരെ റയറായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. രാവിലെ തന്നെ മീൻ പൊരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. രാവിലെ കല്ലിൻ്റെ മുകളിലാണ് മീൻ ഫ്രൈ ചെയ്യുക. അത് കാണാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടി മറ്റൊരു ദിവസം ഞാൻ എന്തായാലും ഇവിടെ പോകുന്നുണ്ട്. മീൻ പൊരിച്ച് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം വെച്ചാൽ ടേസ്റ്റിയായ മീൻ ഫ്രൈ ആണ്, ആവശ്യത്തിന് എരിവുണ്ടാവും. കാന്താരി അരച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീനാവില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുക. അതായത് ഓരോ മീനും ഓരോ പാസ്സായിട്ട്, അതായത് ഓരോ ബാച്ചായിട്ടാണ് ഇവർ ഫ്രൈ ചെയ്യണത്. അപ്പോൾ അപ്പോൾ വരുന്ന കസ്റ്റമറിന് അപ്പോൾ അവൈലബിളായ മീൻ കിട്ടും. ഇവിടുത്തെ ഏറ്റവും ഹിറ്റ് എന്ന് പറഞ്ഞത് ചെമ്പല്ലിയാണ് അത്രേ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഊണ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ചെമ്പല്ലി ഫ്രൈ ചെയ്ത് കിട്ടിയത്. ഇതിടയ്ക്ക് തന്നൊരു ചമ്മന്തി കേട്ടോ, ഒരു എക്സ്ട്രാ സ്ട്രോങ് ചമ്മന്തി എന്ന് പറയണം. അതിൻ്റെ എന്താ പറയുക, ഫ്ലേവറൊക്കെ നമുക്ക് മൂക്കിലേക്ക് കടിച്ചു കയറും. അമ്മാരി ചമ്മന്തി. അപ്പോൾ ഫിഷ് ഫ്രൈ ആണ് നമ്മുടെ ഇവിടുത്തെ താരം. നിങ്ങൾ നോക്കുക, ഈ ഒരു വലുപ്പമുള്ള പേതല് നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുകയാണെങ്കിൽ നോർമലി നമ്മളൊരു 100 രൂപേൻ്റെ മുകളിലേക്ക് കൊടുക്കണം അല്ലേ. ഇതിപ്പോൾ ഏകദേശം 50 രൂപ മാത്രം മതി ഏത് മീനാണെങ്കിലും. ഇത്രയും വലിയ മീൻ ഇത്ര ടേസ്റ്റിൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അതാണ് ഈ കടൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുപോലെ ജോലിക്കാരൊക്കെ ആകുമ്പോൾ ഒരുപാട് അധ്വാനം കഴിഞ്ഞ് വരുമ്പം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. വെറും 50 രൂപ പോക്കറ്റിലുള്ളൂ, എന്നാൽ വയറ് നിറച്ച് മിനിമൽ കറിയാണെങ്കിൽ പോലും ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും. അങ്ങനെ ഞാനും മോരും മീനും ചോറൊക്കെ കൂട്ടി നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇലയൊക്കെ കൊണ്ട് കളയണം. അതിന് പ്രത്യേകം എന്താ പണിക്കാരൻ വെച്ചിട്ടില്ല. ഇവരുടെ 2 മക്കളാണ് ഇത് കൊണ്ട് നടക്കുന്നത്. കിച്ചണിലാണെങ്കിൽ ഇവരുടെ വീട്ടിലെ സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇതിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാൻ ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട്. കട ചെറുതാണെങ്കിലും ഭക്ഷണം എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.